നമസ്കാരം, കൃഷിപാഠത്തിലേക്ക് സ്വാഗതം. 2 വർഷം പ്രായമായ കവുങ്ങിന് വളപ്രയോഗം ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ കൊടുക്കാമെന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പം വളപ്രയോഗം നടത്തേണ്ടത് നമ്മുടെ കവുങ്ങിൻ്റെ തടിയിൽ നിന്ന് 75 മുതൽ 1 മീറ്റർ മാറി ഒരു 15 മുതൽ 20 സെൻറ്റിമീറ്റർ ആഴമുള്ള ചെറിയ ചാലുകൾ കയറുക. ഈ പ്രദേശത്താണ് കവുങ്ങിൻ്റെ വേരുപടൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ പറയണത് കേട്ടോ, 75 സെൻറ്റിമീറ്റർ മുതൽ 1 മീറ്റർ അകലം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെയാണ് വളരെ ആക്റ്റീവായിട്ടുള്ള വേരുപടലം ഉള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ ചാല് കയറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം കുമ്മായം ഇട്ട് കൊടുക്കും. കുമ്മായം എന്ന് പറഞ്ഞാൽ 500 ഗ്രാം, ഒരു വർഷത്തേക്കുള്ള കണക്കാണ് ഞാനീ പറയുന്നത്. 500 ഗ്രാം ഒരു കവുങ്ങിന് എന്നുള്ള നിലയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. കുമ്മായം ആവാം, ഡോളമൈറ്റ് ആവാം, പച്ചക്കക്കയാവാം, ഏത് വേണമെങ്കിലും ഏതെങ്കിലും കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്യുക, നനവ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച അങ്ങനെ തന്നെ ഇട്ടേക്കുക. 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ രാസവളമാണെങ്കിലും ജൈവവളമാണെങ്കിലും ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ രാസവളത്തിൻ്റെ കണക്ക് പറയുമ്പം രാസവളം ഇടേണ്ടത് 2 തവണയായിട്ടാണ് കേട്ടോ, വർഷത്തിൽ 2 തവണയായിട്ടാണ്. ആദ്യത്തത് സെപ്റ്റംബർ ഒക്ടോബറിലും രണ്ടാമത്തത് മാർച്ച് ഏപ്രിലും. അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമ്മൾ യൂറിയ, റോക്ക് ഫോസ്ഫേറ്റ്, പൊട്ടാഷ് ഇത് 3 ഉം 75 ഗ്രാം വീതം ചോട്ടിൽ ചേർത്ത് കൊടുക്കുക, ഒരു കവുങ്ങിന് എന്നുള്ള കണക്കിന് ചേർത്ത് കൊടുക്കുക. അതുപോലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സെയിം തന്നെ, അതായത് യൂറിയയും റോക്ക് ഫോസ്ഫേറ്റും പൊട്ടാഷ്യം 75 ഗ്രാം വീതം ഒരു കവുങ്ങിനെന്നുള്ള നിലയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ജൈവവളത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ ജൈവവളം ഒരു വർഷം നമ്മൾ മൊത്തത്തിൽ 12 കിലോ ആണ് ഒരു കവുങ്ങിന് കൊടുക്കേണ്ടത്. അത് 6 കിലോ വീതം 2 പ്രാവശ്യമായിട്ട് കൊടുക്കാം, അതല്ല 12 കിലോ ആയിട്ട് ഒരുമിച്ച് 1 തവണയായിട്ടും കൊടുക്കാം. അപ്പോൾ അത് കൊടുക്കുമ്പം നിങ്ങൾ സെപ്റ്റംബർ ഒക്ടോബറിൽ വളം രാസവളം ചേർത്തതിന് ശേഷം ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് രാസവളം ഇട്ടാലും മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം. അതുപോലെ തന്നെ നനവ് കൊടുക്കണം, ജലസേചനം മസ്റ്റാണ്. ജലസേചനം കൊടുത്തതിന് ശേഷം 2 ആഴ്ച അങ്ങനെ ഇട്ടേക്കുക. ആ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ജൈവവളം ചേർത്ത് കൊടുക്കേണ്ടത്. ജൈവവളം ചേർക്കുമ്പോൾ 1 ൽ 6 കിലോ 1 പ്രാവശ്യം ചേർക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ 12 കിലോ ഒരുമിച്ച് ഏതെങ്കിലും ഒരു ടൈമിൽ, അതായത് സെപ്റ്റംബർ ഒക്ടോബറിലോ മാർച്ച് ഏപ്രിലോ ഏതാണോ നിങ്ങൾക്ക് സൗകര്യം, ആ സമയത്ത് 12 കിലോ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കുമ്മായം ഇടുമ്പം ഈ 500 ഗ്രാം ഇടണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ഏതെങ്കിലും ഒരു ടൈമിൽ മാർച്ച് ഏപ്രിലോ സെപ്റ്റംബർ ഒക്ടോബറിലോ ഇതിൽ ഏതെങ്കിലും ഒരു ടൈമിൽ ചെയ്താൽ മതി കേട്ടോ. കവുങ്ങിനൊട്ടും വരൾച്ച താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ ജലസേചനം ഉറപ്പാക്കി കൊടുക്കണം. 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു 175 ലിറ്റർ ഒരു കവുങ്ങിന് നന കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുതയിടലും മസ്റ്റാണ്. പുതയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൽ ജൈവാംശവും ജീവാംശവും ഒക്കെ നിലനിർത്താൻ പറ്റും. ജലാംശം ഒട്ടും നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ വെള്ളം ആവശ്യമാണെന്ന് പറയുമ്പം വെള്ളക്കെട്ട് ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. കവുങ്ങിലെ ശാസ്ത്രീയമായ വളപ്രയോഗത്തെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.